അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠന ക്ലാസ് 3, വിഷയം സംശുദ്ധിയുടെ ഫലം. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, അസ്ഹറുൽ ഫാത്തിഹ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നുൽ ജുസരി റളിയല്ലാഹു അൻഹു എഴുതുന്നതായി കാണാം. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിന് മഴ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ദീർഘമായ ദുആക്ക് ശേഷം അള്ളാഹുവിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിനൊരു മെസ്സേജ് കിട്ടി. എന്താണത്? നിങ്ങളുടെ സദസ്സിൽ നിന്ന് പാപികൾ പൂർണ്ണമായി മാറി നിൽക്കണം. എല്ലാവരും മാറി നിന്നു, പക്ഷേ വലത് കണ്ണിന് എന്തോ അപകടം സംഭവിച്ച ഒരു വ്യക്തി, അദ്ദേഹം മാത്രം മാറി നിന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ മാത്രം അവശേഷിച്ചതെങ്ങനെ? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഒരിക്കൽ പോലും ഞാൻ അള്ളാഹുവിന് എതിരെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ മനഃപൂർവമല്ലാതെ ഒരു ദിവസം എൻ്റെ വലത് കണ്ണ് ഒരു അന്യസ്ത്രീയുടെ കാല് കണ്ടുപോയി. അതോടെ ആ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുത്തതാണ്. ഇടത്തെ കണ്ണുകൂടെ ആ അപരാധത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഞാൻ അതും ചൂഴ്ന്നെടുക്കുമായിരുന്നു. ഈ മറുപടി കേട്ട് കരഞ്ഞുപോയ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ. അദ്ദേഹം കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്തു, അള്ളാഹുവേ, നീയാണ് ഞങ്ങളെ പടച്ചത്, ഞങ്ങളുടെ ഭക്ഷണം ഏറ്റെടുത്തതും നീയാണ്. നീ ഞങ്ങൾക്ക് മഴ നൽകണമേ. അതോടെ ശക്തിയായ മഴ വർഷിച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിൻ്റ്, ഒന്നാമത്തേത്, അന്യസ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഏതൊരു ഭാഗത്തേക്ക് നോക്കലും കുറ്റകരമാണ്. അതേസമയം അറിയാതെ മുന്നിൽപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന മനഃപൂർവമല്ലാത്ത പ്രഥമ നോട്ടം നമ്മുടെ ശരീരത്തനുസരിച്ച് കുറ്റകരമല്ല. എന്നാലും മഹാന്മാർ അവരെ ശരീരത്തിന് കൽപ്പിച്ചിട്ടുള്ള കഠിന നിയന്ത്രണ പ്രകാരം അവർ ആ പ്രഥമ നോട്ടം പോലും സൂക്ഷിക്കും. മേൽ വിവരിച്ച സംഭവം നമ്മുടെ ശരീരത്ത് വരുന്നതിന് മുമ്പാണ് താനും. 2, നമ്മുടെ ശരീരത്തിൽ പാപം ചെയ്താൽ ഉന്നതമായ തൗബ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പാപം ചെയ്തതിന് നാം നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്താൻ പാടില്ല. അത് അള്ളാഹുവിന് പൊരുത്തവുമല്ല. എന്നാൽ അള്ളാഹുവിനോടുള്ള പ്രേമം അധികരിച്ച തവക്കുലിൻ്റെ അഹലുകാരായ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് പൊതുവായി മാതൃകയാക്കപ്പെടാൻ പാടില്ല, അവരാക്ഷേപിക്കാനും പാടില്ല. ഇവിടെയും മേൽ വിവരിച്ച സംഭവം നമ്മുടെ ശരീരത്തിൻ്റെ മുമ്പാണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് വളരെ സംശുദ്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി മാറണം. അരുതായ്മയിലേക്ക് നോക്കാനോ എടുക്കാനോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വ്യഭിചാരം അത് കണ്ണുകൊണ്ടുണ്ട്, കാലുകൊണ്ടുണ്ട്, കൈകൊണ്ടുണ്ട്, മനസ്സുകൊണ്ടൊക്കെ വ്യഭിചാരമുണ്ട്. കാലിൻ്റെ വ്യഭിചാരം ഹറാമിലേക്കുള്ള നടത്തമാണ്, കൈൻ്റെ വ്യഭിചാരം സ്പർശനമാണ്, കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്, കാതിൻ്റെ വ്യഭിചാരം കേൾക്കാൻ പാടില്ലാത്തതിനെ ശ്രവിക്കലാണ്. ഗുരുതരമായ ഈ ആപൽക്കരമായ അപജയങ്ങളിൽ നിന്ന് രക്ഷ നേടി സംശുദ്ധിയുടെ വിശുദ്ധമായ ഭാഗത്തേക്ക് നമ്മുടെ ശരീരവും മനസ്സും ഒന്നായി ഗമിക്കുമ്പോഴേ സംശുദ്ധിയുടെ ഉടമകൾക്ക് നാളെ അള്ളാഹു അനുഗ്രഹിച്ച സ്വർഗീയ ആരാമത്തിലേക്ക് കടക്കാൻ നമ്മളും അർഹരാകും. മനുഷ്യന് വേണ്ടി അള്ളാഹു താരൻ നിർമ്മിച്ചതാണ് സ്വർഗം. അതുകൊണ്ട് മനുഷ്യരായി ജീവിക്കണം. മൃഗതുല്യമായ ജീവിതം നമുക്ക് അന്യമാണ്. ഈ വിചാര വിപ്ലവങ്ങൾ നമ്മുടെ മനതലങ്ങളെ എപ്പോഴും മെതിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ കാവലും മഹാന്മാരെ മദതും അള്ളാഹു നമുക്ക് നിത്യമാക്കി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസീയത്ത് നൽകി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.